ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റിംഗ് മലയാളം ഇന്നത്തെ വീഡിയോയിൽ ഫ്യൂച്ചറും ഓപ്ഷനും മിക്സ് ആയിട്ടുള്ള ഒരു കിഡിലൻ ഓപ്ഷൻ സ്ട്രാറ്റജിയാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഓപ്ഷൻ സ്ട്രാറ്റജീസ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് എന്ന കോഴ്സിലെ ഈ സ്ട്രാറ്റജി ഉണ്ടെങ്കിലും ഇതിന്റെ ഒരു പ്രാധാന്യം നമ്മുടെ സ്റ്റുഡൻസിനാണെങ്കിലും എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം പഴയ സ്റ്റുഡൻസ് ആണെങ്കിലും ഒന്ന് വാച്ച് ചെയ്യുക എല്ലാ സ്ട്രാറ്റജികളും ഞാൻ പേപ്പർ ട്രേഡ് ചെയ്യാനായിട്ട് പറയും അതിൽ നമുക്ക് സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതിയെന്ന് പറയും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത കുറച്ച് ട്രേഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ആ ട്രേഡ് എടുത്തതെന്നും എന്താണ് അതിൻ്റെ പുറകിലുള്ള ലോജിക്കെന്നും അതൊക്കെ ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാം ഈ ഒരു സ്ട്രാറ്റജി വെച്ച് കുറച്ച് കൂടുതൽ ട്രേഡുകൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ സ്റ്റഡി പർപ്പസിന് വേണ്ടി കുറച്ച് സ്ക്രീൻഷോട്ടുകളാണ് ആ ഒരു ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ നടത്തുന്ന ഗ്രൂപ്പാണ് അപ്പോൾ ഒരു ഇൻഫോർമേഷന് വേണ്ടി അവിടെ ഞാൻ അപ്ലോഡ് ചെയ്തു ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട് അപ്പോൾ ഞാനിത് ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആ ട്രേഡുകളൊക്കെ ഒന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ട്രേഡ് ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ആണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ മാർച്ചിലെ ഫ്യൂച്ചർ സെല്ല് ചെയ്തു ഇവിടെ നമുക്ക് നെഗറ്റീവ് ഫൈവ് എന്ന് പറയുന്നത് സെല്ലാണ് ഇവിടെ സെല്ല് എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫ്യൂച്ചർ നമ്മൾ സെല്ല് ചെയ്തു സെല്ല് ചെയ്ത പ്രൈസ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഇവിടെ ആ പ്രൈസ് നിങ്ങൾക്ക് കാണാം അതിൽ ഇപ്പോൾ വരെയുള്ള പ്രോഫിറ്റ് ഇത് ഞാൻ ഓൾറെഡി സ്കോർ ഓഫ് ചെയ്തു ഇത് സ്കോർ ഓഫ് ചെയ്തില്ല ഇതിലും പ്രോഫിറ്റ് കിട്ടിയനെ ഇനിയിപ്പോൾ ഓൾറെഡി സ്കോർ ഓഫ് ചെയ്തു ഇപ്പോൾ വരെയുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൻപത്തി ഒന്നായിരം അൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇത് ഞാൻ ഇന്നലെയാണ് കേട്ടോ സ്കോർ ഓഫ് ചെയ്തത് അപ്പോൾ ഇന്നലെ സ്കോർ ഓഫ് ചെയ്യുമ്പോഴുള്ള അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത സമയത്തുള്ള പ്രോഫിറ്റാണിത് ഇത് ഹെഡ്ജ് ചെയ്യാനായിട്ട് ഒരു ആയിരത്തി മുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബൈ ചെയ്ത പ്രൈസ് നമുക്കിവിടെ കാണാം അൻപത്തി ഒൻപത് രൂപയ്ക്കാണ് ബൈ ചെയ്തിരിക്കുന്നത് ബൈ ആണെന്ന് നമുക്കിവിടെ കാണാം അതിൻ്റെ ലോസ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് നമുക്കിവിടെ കാണാം ഈ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴുള്ള ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് അതിലും താന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടൊക്കെ ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഇന്നലെ സ്കോർ ഓഫ് ചെയ്ത് കഴിഞ്ഞു എന്നാൽ പോലും നമുക്കൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഇങ്ങനെയൊരു ട്രേഡിംഗ് മെത്തേഡ് എന്താണ് ഇവിടെ ചെയ്തത് ഇവിടെ ഞാൻ ചെയ്തത് മാർക്കറ്റ് അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് താഴേക്ക് പോകുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു മാർക്കറ്റ് താഴേക്കാണ് നമുക്കറിയാം എങ്ങനെയാണ് മാർക്കറ്റ് താഴേക്കാണെന്ന് കണ്ടെത്തുക പി സി ആർ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും പുഡ് കോൾ റേഷ്യോ ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരാഴ്ച മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ നോക്കിയാൽ അറിയാം മിക്കവരും കണ്ട് കാണും കാണാത്തവർ ഈ പി സി ആറിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക വളരെ ഇൻഫോർമേറ്റീവ് ആണ് അപ്പോൾ ഈ പി സി ആറ് വെച്ചിട്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി ഇത് ഇതെപ്പോഴാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് ഇത് മനസ്സിലായി ഡിസംബർ ഫസ്റ്റ് വീക്ക് മുതൽ ഈ സമയം വരെ ഈ പി സി ആറ് ഒന്നിന് താഴെയുള്ള ഒരു വാല്യൂ ആണ് തരുന്നത് അപ്പോൾ അത് നോട്ട് ചെയ്താൽ നമുക്കറിയാം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുമ്പോഴാണ് അങ്ങനെ ഒരു വാല്യു തരിക അപൂർവ്വം ഷോർട്ട് കവറിങ് നടക്കുമ്പോൾ ഒന്ന് ജമ്പ് ചെയ്തേക്കാം മോളിലേക്ക് പക്ഷേ ഒന്നിനും മോളിൽ പോയതായിട്ട് ഞാൻ കണ്ടില്ല എനിവേ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം ഒന്നാ രണ്ടോ ദിവസമൊക്കെ അങ്ങനെ സംഭവിച്ചേക്കാം ഞാൻ എല്ലാ ദിവസവും ചെക്ക് ചെയ്യാറില്ല മൊത്തത്തിൽ നമുക്ക് ചാർട്ടും കാണുമ്പോൾ അറിയാലോ ഇത് താഴെയാണ് എന്നുള്ളത് അപ്പോൾ അപ്പോഴിവിടെ മനസ്സിലാക്കിയ കാര്യം മാർക്കറ്റ് താഴേക്കാണ് എന്ന് മനസ്സിലാക്കി ഇനി അടുത്തത് സ്റ്റോക്ക് താഴേക്കാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കി കാരണം ഇതിൻ്റെ ഫ്യൂച്ചർ ഞാൻ ഇവിടെ സെല്ലാണ് ചെയ്തിരിക്കുന്നത് ഇത് കോൾ ഓപ്ഷൻ ബൈ ചെയ്തത് നമ്മൾ ഹെഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സ്റ്റോക്ക് താഴേക്കാണെന്ന് മനസ്സിലാക്കിയത് ഒന്ന് ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കി രണ്ട് ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ റിസൾട്ട് മോശമായിരുന്നു നെഗറ്റീവ് റിസൾട്ടായിരുന്നു അപ്പോൾ ഓൾറെഡി നെഗറ്റീവ് റിസൾട്ട് വന്നു ഓടിപ്പോയി ചാർട്ട് നോക്കി ഇപ്പോൾ ഒരു ബിയർഷ് അതായത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു ചാർട്ട് പാറ്റേൺ വിസിബിളായി സോ ആ സ്റ്റോക്കിൽ നമ്മൾ ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തു അപ്പോൾ വെറുതെ നമ്മൾ അപ്ലൈ ചെയ്യുകയല്ല ചെയ്തത് മറിച്ച് താഴേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്ക് കൂടി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇതാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻ ചാർട്ട് നമ്മൾ ഈ സ്ട്രാറ്റജി ഇത് അപ്ലൈ ചെയ്ത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് പക്ഷെ അത് മാർച്ചിലുള്ള പ്രൈസാണ് ഇപ്പോഴത്തെ ഒക്കെ പ്രൈസ് ആ സമയം നോക്കിയാൽ ഒരു ആയിരത്തി മുന്നൂറ്റി ഒരു ഇരുപത്തി സംതിങ് വരും ഒരു ഇരുപത് കൂട്ടിക്കോ അതായത് ഏകദേശം ഒരു ഇവിടെയൊക്കെയാണല്ലേ ഏകദേശം ഒരു ഇവിടെയൊക്കെ ആയിരുന്നപ്പോഴാണ് നമ്മൾ സെല്ല് ചെയ്തത് അടുത്ത ദിവസം തന്നെ പ്രോഫിറ്റ് കിട്ടിയിറങ്ങി പക്ഷേ അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് താഴേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഏകദേശം മുകൾ ഭാഗത്താണ് നമ്മൾ സെല്ല് ചെയ്തത് റിസൾട്ടും കൂടെ നെഗറ്റീവായി അന്ന് നോക്കുമ്പോൾ സ്റ്റോക്കും താഴേക്കാണ് അങ്ങനെയാണ് നമ്മൾ ഇതിൽ സെല്ല് ചെയ്തത് അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഒന്നും കൂടെ ചെക്ക് ചെയ്യാം ഫ്യൂച്ചർ സെല്ല് ചെയ്തിട്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അത് ഹെഡ് ചെയ്തു ഇതിന് തിരിഞ്ഞൊരു സ്ട്രാറ്റജി ഉണ്ടോ തീർച്ചയായിട്ടും മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ ഇപ്പം ടാറ്റാ മോട്ടോഴ്സിൻ്റെയൊക്കെ വളരെ നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ആ സമയത്ത് അതിന് ഇത് തിരിഞ്ഞിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജി ഫ്യൂച്ചർ ബൈ ചെയ്തിട്ട് പുട്ട് ഓപ്ഷനും ബൈ ചെയ്യുക ഫ്യൂച്ചർ ബൈ പുട്ട് ഓപ്ഷനും ബൈ ഈ ഒരു സ്ട്രാറ്റജി ഉണ്ട് നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ഓൺലി ഫ്യൂച്ചർ ബൈ ചെയ്താൽ മാത്രം മതി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണമെന്നില്ല പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഇവിടെ ഞാൻ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് എന്തിനാണ് ഈ കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ഇവിടെ ബൈ ചെയ്യുമ്പോൾ നമ്മുടെ മാർജിൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കുറയുകയാണ് ചെയ്യുക അതായത് ടാറ്റ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ സെല്ല് ചെയ്യണമെങ്കിൽ എനിക്ക് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ വേണ്ടി വരും എന്നാൽ ഈ കോൾ ഓപ്ഷൻ കൂടി വാങ്ങുകയാണ് എങ്കിൽ ഏകദേശം ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ ഒരു മുപ്പത്തയ്യായിരം കൂട്ടാം ഏകദേശം ആണെങ്കിൽ ഞാൻ കറക്റ്റ് നോക്കിയില്ല ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരം രൂപ മതിയാകും അപ്പോൾ ഇത് ഹെഡ്ജ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് മാർജിൻ കുറയ്ക്കാൻ കൂടി ഈ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത് നമുക്ക് ഉപയോഗിക്കാം സോറി കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതല്ല കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നത് ഓപ്ഷൻസ് ഇവിടെ എപ്പോഴും ബൈ ആണ് വരിക ഫ്യൂച്ചർ ബൈയോ സെല്ലോ ആകാം അത് ട്രെൻഡ് അനുസരിച്ചിട്ട് അങ്ങനെ അങ്ങനെയാകാം അപ്പോൾ ഈ ഒരു ട്രേഡിൽ നിന്ന് ക്ലിയർ ആയിട്ട് മുപ്പതിനായിരം രൂപ പ്രോഫിറ്റ് ഇതിങ്ങനെ മാറി വരും ഇന്ന് ഇത് വെക്കുമായിരുന്നെങ്കിൽ ഒരു നാൽപ്പതിനായിരം രൂപയോ വല്ലതും പ്രോഫിറ്റ് കിട്ടിയാൽ ഇന്ന് എൻ്റെ കയ്യിലില്ലല്ലോ ഇനി അടുത്ത ദിവസങ്ങളിലും ഒരു പക്ഷേ കിട്ടാനുള്ള സാധ്യതയുണ്ട് എനിവേ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ട്രേഡ് നോക്കാം അടുത്ത ട്രേഡ് ഞാൻ ചെയ്തത് ഡെൽറ്റാ കോർപ്പാണ് ഡെൽറ്റ കോർപ്പിൻ്റെ മാർച്ചിലെ ഫ്യൂച്ചർ ഇവിടെ സെല്ല് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് സെല്ലാണ് രണ്ട് എണ്ണൂറാണ് അതിൻ്റെ ലോഡ് സൈസ് അതിൽ പ്രോഫിറ്റ് പതിനാലായിരത്തി നാനൂറ്റി ഇരുപത് ഇത്രയും രൂപ പ്രോഫിറ്റ് ഉണ്ട് ഞാനത് ഹെഡ്ജ് ചെയ്യാനായിട്ട് ഒരു നൂറ്റി തൊണ്ണൂറിൻ്റെ കോൾ ഓപ്ഷൻ ഞാൻ ബൈ ചെയ്തു അതിൻ്റെ പ്രോഫിറ്റ് പ്രോഫിറ്റ് ഇല്ല അത് ലോസ് ആണ് എഴുന്നൂറ് രൂപ ലോസ് ആണ് അപ്പോൾ ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയുണ്ട് പതിനാലായിരത്തി സംതിങ് അല്ലേ പതിനാലായിരം കൂട്ടിക്കോ പതിനാലായിരം ഇല്ല ഇവിടെ എഴുന്നൂറ് ലോസ് ആണ് അപ്പോൾ ഒരു പതിമൂന്ന് അഞ്ഞൂറോ അറുന്നൂറോ അഞ്ഞൂറ് കൂട്ടിക്കോ പതിമൂന്ന് അഞ്ഞൂറ് ഇവിടെ ക്ലിയർ പ്രോഫിറ്റ് ആണ് പക്ഷേ ഈ ഒരു പൊസിഷൻ ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹോൾഡ് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം നൂറ്റി തൊണ്ണൂറ്റി നാലിനാണ് ഞാൻ ഫ്യൂച്ചർ സെല്ല് ചെയ്തത് ഈ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് നൂറ്റി എൺപത്തെട്ട് പോയിൻറ്റ് എട്ട് അഞ്ചാണ് നൂറ്റി എൺപത്തൊമ്പത് കൂട്ടാം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടുതലാണ് അതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ടാന്ന് തോന്നുന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ടും കാണാൻ ഈ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് അതുകൊണ്ട് തന്നെ ഈ ലാഭത്തിൽ ഒരു കിഴിവുണ്ടായിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ കോൾ ഓപ്ഷനിൽ അപ്പോൾ പ്രോഫിറ്റ് കയറിയിട്ടുമുണ്ട് എനിവേ ഇത് താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത ഇതിൽ ലിമിറ്റഡ് ലോസ് ആയിരിക്കും ലിമിറ്റഡ് ലോസ് അൺലിമിറ്റഡ് പ്രോഫിറ്റ് ആയിരിക്കും പ്രോഫിറ്റ് എത്ര വേണേലും ആകാം നമുക്ക് ഡെൽറ്റാ കോർപ്പിൻ്റെ ഒന്ന് എടുത്തു നോക്കാം ഇതാണ് ഡെൽറ്റ കോർപ്പിൻ്റെ ഡെയിലി ചാർട്ട് ഈ ചാർട്ട് അനുസരിച്ചിട്ട് ഈ സ്റ്റോക്കിനി താഴേക്ക് പോകാൻ തന്നെയാണ് സാധ്യത ഇവിടെ ഒരു ലോയുണ്ട് ഇവിടെ ഒരു ലോയുണ്ട് ഇവിടെ ഇവിടുന്നാ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു ഇതിനി ഇങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി താഴേക്ക് പോകാനാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടില് സാധ്യത കൂടുതൽ ഏറ്റവും കുറഞ്ഞത് ഈ ഭാഗത്തെങ്കിലും പോകും നൂറ്റി എഴുപതും ഈ ഭാഗത്തെങ്കിലും നൂറ്റി എഴുപതിലൊക്കെ പോകാൻ ഭീകര പ്രോഫിറ്റ് ആട്ടോ ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കാണ്ടാണ് നിൽക്കുന്നത് നമ്മൾ സ്ക്രീൻഷോട്ട് കണ്ടത് തന്നെ നൂറ്റി എൺപത്തി ഒമ്പതിൻ്റെ അപ്പോൾ നൂറ്റി എഴുപതി പോയാലുള്ള പ്രോഫിറ്റ് പറയേണ്ടല്ലോ അപ്പം നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും അത് എനിക്ക് തോന്നുന്നു മാർച്ചിൽ കാണ്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് മാർച്ചിലെ ഫ്യൂച്ചറാണ് പക്ഷേ ഓപ്ഷൻ ഫെബ്രുവരിയിലെയാണ് പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല മാർച്ചിലെ ഇപ്പോൾ അല്ല ഓപ്ഷൻ ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫെബ്രുവരിയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ സ്റ്റോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് അത് കറക്റ്റാകുന്നത് കറക്റ്റാകുന്ന പോലെ ഇരിക്കും ഇത് ഓപ്പോസിറ്റ് പോയാൽ നമുക്ക് ഇതിൽ ലോസും സംഭവിക്കും എന്നാൽ അതൊരു ലിമിറ്റഡ് ലോസേ ഉണ്ടാവുകയുള്ളൂ പ്രോഫിറ്റ് എത്ര വേണമെങ്കിലും നമുക്ക് ആവാം അപ്പം അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എനിക്ക് തോന്നുന്നു പേ ഓഫ് ചാർട്ടിൻ്റെ ഒരു ഫോട്ടോയും കൂടി ഉണ്ടാകും അത് ടാറ്റ കമ്മ്യൂണിക്കേഷൻ ആ തോന്നും നോക്കട്ടെ ഞാനതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്തു പോകാം ഇവിടെ എവിടെയോ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഒരുപാട് പഴയതല്ല എനിക്ക് തോന്നുന്നു ഇത് ആ ബെല്ലിൻ്റെ ചാർട്ട് ബെല്ലിൻ്റെ ചാർട്ട് ഞാൻ ബെല്ല് അടുത്ത ട്രേഡ് എടുത്തിട്ടുണ്ട് ബെല്ല് അപ്പോൾ അതിൻ്റെ ട്രേഡിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വിശദീകരിച്ചിട്ട് ഇട്ടതാണ് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടുണ്ട് ഇവിടെ ഒരു ചാർട്ടുണ്ട് പേ ഓഫ് ചാർട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ പേ ഓഫ് ചാർട്ടൊന്ന് കണ്ടു കളയാം ആ ചാർട്ട് വലുതാകുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഞാൻ ടാറ്റ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ മോണിലുള്ള ഒരു ട്രേഡിൻ്റെ പേ ഓഫ് ചാർട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് തരാം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എന്ന് അപ്പോൾ ഡെൽറ്റ കോർപ്പിൻ്റെ തന്നെ നമുക്കൊന്ന് കാണാം അതിന് നമുക്ക് ഓഫ് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് കാണാം അപ്പോൾ എത്ര ലോസ് വരും എത്ര പ്രോഫിറ്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഏതാണ് എടുത്തു വച്ചിരിക്കുന്നത് നോക്കട്ടെ നമ്മൾ ഡെൽറ്റ കോർപ്പിൻ്റെ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ഡെൽറ്റ കോർപ്പ് എന്ന് അടിച്ചു കൊടുക്കാം ഓപ്ഷണൽ സ്ട്രാറ്റജി അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ് കേട്ടോ സ്ട്രാറ്റജികളും ഉണ്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് തീർച്ചയായും ഡൗട്ട് വരും ഇപ്പം ഡൗട്ട് ഞാൻ ക്ലിയർ ആക്കി തരുന്നുണ്ടാകും അതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ ഫ്യൂച്ചർ അല്ലെ ഡെൽറ്റ കോർപ്പ് നമുക്ക് കിട്ടി അതിൻ്റെ ഫ്യൂച്ചർ ഏതാണ് എടുത്തിരിക്കുന്നത് മാർച്ചിലെ ഫ്യൂച്ചറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ മതി ഇവിടെ കാണാം അല്ലേ മാർച്ചിലെ ഫ്യൂച്ചറാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ മാസം അല്ലെങ്കിൽ ഫെബ്രുവരിയിലെ ഫ്യൂച്ചറാണ് എടുക്കാൻ പോകുന്നിട്ട് പ്രൈസ് ഇത് കൊടുക്കാം നൂറ്റി തൊണ്ണൂറ്റി നാലിനാണ് നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫെബ്രുവരിയിലെ നമ്മൾ എടുത്തിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് മാർച്ചിലാണ് ആക്ച്വലി എടുത്തിരിക്കുന്നത് കാരണം ഇവിടെ പേ ഓഫ് ചാർട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആവില്ല അപ്പോൾ അത് ആക്കാൻ വേണ്ടി വേറെ സംഭവം ഒന്നുമില്ല മാർച്ചിന് പകരം ഫെബ്രുവരി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ സെല്ലാണ് നമ്മൾ സെല്ലിട്ടു നമ്മൾ എത്രക്കാണ് സെല്ല് ചെയ്തത് നൂറ്റി തൊണ്ണൂറ്റി നാലിനാണ് അപ്പം അതൊന്ന് ഇട്ടു നൂറ്റി തൊണ്ണൂറ്റി നാല് ഇനി ആട് പൊസിഷൻ കൊടുത്തു ഇനി ഡെൽറ്റ കോർപ്പിൻ്റെ ഓപ്ഷൻസ് എടുത്തു അത് ഫെബ്രുവരിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നതും കാരണം മാർച്ചിൽ അവൈലബിളല്ല ഫെബ്രുവരിയിൽ നൂറ്റി തൊണ്ണൂറ് സിഇ എട്ട് പതിനഞ്ചിനാണ് നമ്മൾ ബൈ ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് എട്ട് പതിനഞ്ചിന് ബൈ ബൈ കൊടുത്തു ആട് പൊസിഷൻ കൊടുത്തു ഇതാണ് ഇതിൻ്റെ പേ ഓഫ് ചാർട്ട് നിലവിൽ നമ്മൾ എത്ര രൂപ പ്രോഫിറ്റിലാണ് എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ പ്രോഫിറ്റിലാണ് നമുക്ക് എത്ര ലോസ് വരാം മാക്സിമം ലോസ് നമുക്കിതിൽ വേണമെങ്കിൽ പതിനൊന്ന് അറുനൂറ്റി ഇരുപത് വരാം ശ്രദ്ധിക്കുക പതിനൊന്നായിരത്തി അറുനൂറ്റി ഇരുപത് രൂപ നമുക്ക് മാക്സിമം ലോസ് വരാം മാക്സിമം പ്രോഫിറ്റ് നമുക്ക് എത്ര വരാം അൺഡിഫൈൻഡ് ആണ് അതായത് മാക്സിമം പ്രോഫിറ്റ് എത്ര വേണേലും വരാം അപ്പോൾ ഇതിലെ നമ്മൾ കർസർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോ ഏരിയകളിലും ഉള്ള പ്രോഫിറ്റുകൾ ഇവിടെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കുറച്ച് പോയാൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രണ്ട് ലക്ഷം അങ്ങനെ ഇവിടെയൊക്കെ പ്രോഫിറ്റ് നമുക്ക് കാണാൻ പറ്റും തൊട്ട് അടുത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അങ്ങനെ പ്രോഫിറ്റ് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഈ സ്ട്രാറ്റജി അനുസരിച്ച് മാക്സിമം ലോസ് നമുക്ക് ഇത് വരാം പതിനൊന്ന് അറുന്നൂറ്റി ഇരുപത് വേണമെങ്കിൽ മാക്സിമം ലോസ് വരാം പക്ഷെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്രോഫിറ്റിലാണ് എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് പ്രോഫിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയാണിത് ഇനിയിപ്പോൾ ഈ ലോസ് കുറയ്ക്കാനായിട്ട് ഈ മാക്സിമം ലോസ് കുറയ്ക്കാനായിട്ട് സ്റ്റോക്കിൽ നമ്മൾ ഇൻട്രാഡേ ചാർട്ട് നോക്കാം ഇൻട്രാഡേ ചാർട്ടിൽ നമുക്കൊരു സെല്ല് കിട്ടുമ്പോൾ സെല്ല് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ് ചാർട്ട് നോക്കാം അല്ലെങ്കിൽ വൺ മിനിറ്റ് ചാർട്ട് നോക്കാം എന്തെങ്കിലും ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് സെൽ സിഗ്നൽ കിട്ടുന്ന എന്തെങ്കിലും ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാം ഓൾറെഡി ആ സ്റ്റോക്ക് താഴേക്ക് പോകുമെന്നോ ഡെയിലി ചാർട്ടിൽ മനസ്സിലായിട്ടോ അല്ല എങ്കിൽ അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സ്റ്റോക്ക് എടുക്കുക കേട്ടോ എടുക്കുക അപ്പോൾ താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നിട്ട് ഒരു വൺ മിനിറ്റ് ചാർട്ടോ ഫൈവ് മിനിറ്റ് ചാർട്ടോ ഒക്കെ നോക്കി നിങ്ങളുടെ ഏതെങ്കിലും സൂപ്പർ ട്രെൻഡ് പോലെയുള്ള ഇൻഡിക്കേറ്ററുകൾ ആഡ് ചെയ്തിട്ട് അത് സെല്ല് കിട്ടുമ്പോൾ എടുത്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഫ്യൂച്ചർ അപ്പോൾ സെല്ല് ചെയ്താൽ മതി അങ്ങനെ സെല്ല് ചെയ്ത് നിങ്ങൾ കുറച്ച് പ്രോഫിറ്റിലേക്ക് വന്നു എന്ന് വിചാരിച്ചോ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ സ്റ്റോക്ക് താഴേക്ക് പോയി കുറച്ച് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അല്ല എങ്കിൽ ആ സമയത്ത് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോസ് മാക്സിമം ലോസ് എന്നുള്ള സാധനം കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പം ഞാൻ ആക്ച്വലി ആ ഒരു മെത്തേഡ് ഈ ഒരു സ്റ്റോക്കിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇതിലും വലിയ ലോസ് വന്നേനെ അപ്പം ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട് മേ ബി വലിയ ലോസ് എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം ഒക്കെ വന്നേനെ പക്ഷേ ഈ ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ചെയ്യാനായിട്ട് ക്യാഷ് അധികം വേണ്ട പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അഞ്ചാണ് വേണ്ടത് ഇത് കറക്റ്റ് എമൗണ്ട് അല്ല നമുക്കിതൊരു ഇരുപത്തയ്യായിരം ആയിട്ട് കൂട്ടാം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം വേണ്ട നമുക്കൊരു മുപ്പതിനായിരം ആയിട്ട് കൂട്ടാം ഏകദേശം ഒരു മുപ്പതിനായിരത്തിന് താഴെ പൈസ മതി ചെയ്യാനായിട്ട് പക്ഷേ ഫ്യൂച്ചറാണ് നിങ്ങൾ ആദ്യം സെല്ല് ചെയ്യുന്നതെങ്കിൽ ഈ പൈസ പോലെ ഏകദേശം ഒരു വൺ പോയിൻ്റ് ഫൈവ് ലാക്ക് ഇതിൻ്റെ അടുത്ത് വേണ്ടി വരും ഈ ഓപ്ഷൻ കൂടി ബൈ വരുമ്പോഴാണ് നമുക്ക് ഈ ചെറിയ പൈസ ഈ ചെറിയ പൈസയിലേക്ക് വരിക അപ്പോൾ അതിനു വേണ്ടിയിട്ട് ക്യാഷ് കുറച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അവർ ആദ്യമേ തന്നെ കോൾ ഓപ്ഷൻ അങ്ങോട്ട് ബൈ ചെയ്യും ആദ്യമേ തന്നെ ഓപ്ഷൻ ബൈ ചെയ്യും അതിന് ശേഷം ഫ്യൂച്ചർ സെല്ല് ചെയ്യും അപ്പോൾ അവർക്ക് കുറച്ച് പൈസ മതിയാവും ഈ പറയുന്ന പോലെ ചെറിയ പൈസ മതിയാവും പക്ഷേ അവിടെ ഒരു ഡീമെറിറ്റ് ഉള്ളത് ആദ്യം തന്നെ ഓപ്ഷൻ ബൈ ചെയ്യുന്നതുകൊണ്ട് ഓപ്ഷൻ്റെ പ്രീമിയം കൂടുതലാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഫ്യൂച്ചറിൽ ഒരു ലാഭം കിട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഓപ്ഷൻ്റെ പ്രീമിയം കൂടുതലാകാനുള്ള സാധ്യത കുറവാണ് അതായത് ഫ്യൂച്ചറിൽ ലാഭം വന്നു കഴിഞ്ഞിട്ടാണ് ഓപ്ഷൻ ചെയ്യുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നഷ്ടം വന്നിട്ടാണ് ഓപ്ഷൻ ചെയ്യുന്നതെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ഫ്യൂച്ചറിൻ്റെ അല്ല ഓപ്ഷൻ്റെ പ്രീമിയം അവിടെ കൂടുതലായിരിക്കും കേട്ടോ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട് എല്ലാം നമുക്ക് ഒത്തു കിട്ടില്ലോ അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഭീരിഷ് താഴേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോ െത്തുക മാർക്കറ്റ് താഴേക്കാണോ നോക്കുക മാർക്കറ്റ് താഴേക്കാണെങ്കിൽ ഈ സംഭവം ചെയ്യുക മാർക്കറ്റ് മുകളിലേക്കാണെങ്കിൽ മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടെത്തുക അതായത് ടെക്നിക്കൽ അനാലിസിസ് കാര്യങ്ങളോ ചെയ്ത് അത് കണ്ടെത്തുക എന്നിട്ട് ഉള്ളി ധൈര്യമുള്ളവർക്ക് ഫ്യൂച്ചർ തന്നെ ചെയ്യാം പക്ഷേ ഫ്യൂച്ചറിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഇത് ഓവർനൈറ്റ് ഇടുന്നതാണ് ഇപ്പം ഈ ഒരു പൊസിഷനൊക്കെ എനിക്ക് ഈ മാസം ഫുള്ളിടുക അല്ലേ ഓവർനൈറ്റ് നമ്മൾ ഇടുന്നതാണ് അന്നേരം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഫ്യൂച്ചർ ബൈ എല്ലാം ചെയ് ചെയ്ത് നമ്മളിടും ഒന്നും ചെയ്യാതെ നമ്മളിട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പുട്ടിൻ പോയിട്ട് ബോംബ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വിറ്റുപോസി രണ്ടായിരം പോയിൻറ്റ് ഡൗണ് തീർന്നു അല്ലേ തീർന്നു അപ്പം രണ്ടായിരം ഒറ്റയടിക്ക് പോവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ലോവർ സർക്യൂട്ട് ഉണ്ട് അവിടെ ഓക്കെ എനിവേ മാർക്കറ്റ് അങ്ങ് പോയെന്ന് വിചാരിച്ചോ പോയി നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ടില്ല പണി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഹെഡ്ജ് ചെയ്ത് ചെയ്യാനായിട്ട് പറയുന്നത് എന്നാൽ ഫ്യൂച്ചർ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് അത്ര പ്രശ്നമില്ല എന്നാലും ചില സ്റ്റോക്കുകൾ പറന്ന് അങ്ങ് മുകളിലേക്കൊക്കെ പോകുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ടല്ലേ അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനുകളിലും നമുക്ക് ചിലപ്പോൾ പണി കിട്ടിയേക്കാം അപ്പോൾ ഹെഡ്ജ് ഇടുന്നത് തന്നെയാണ് ഇപ്പോഴും നല്ലത് നമുക്കൊരു ലിമിറ്റഡ് ലോസേ ഉണ്ടാവുകയുള്ളൂ നമ്മളൊരു ബുദ്ധിപൂർവ്വം ചില കണ്ണിങ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാക്സിമം ലോസ് എന്നുള്ളത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അങ്ങനെ പല വട്ടം നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഇൻട്രാഡേ തന്നെ ഒരു അയ്യായിരമോ പതിനായിരോ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ സാധാരണ അത് ബുക്ക് ചെയ്തിട്ടില്ല എനിവേ അങ്ങനെ ബുക്ക് ചെയ്യാൻ സാധിച്ചാൽ അതങ്ങ് ബുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അയ്യായിരം രൂപ വെച്ച് അയ്യായിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി നിങ്ങളൊരു നാല് ട്രേഡ് എടുത്തു നാല് ട്രേഡിൽ രണ്ട് ട്രേഡിൽ നിങ്ങൾക്ക് അയ്യായിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി അതായത് ഇൻട്രോഡേ തന്നെ കോൾ ഓപ്ഷൻ ഒന്നും ചെയ്യാതെ തന്നെ നോക്കിയിരുന്നപ്പോഴേ ആ പ്രോഫിറ്റ് വന്നു അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് പത്ത് കെ പ്രോഫിറ്റ് ഉണ്ട് പതിനായിരം പതിനായിരം പ്രോഫിറ്റ് ഉണ്ട് ഇനി നിങ്ങൾ മൂന്നാമത്തെ ട്രേഡ് എടുക്കുകയാണ് മൂന്നാമത്തെ ട്രേഡിൻ്റെ മാക്സിമം ലോസ് വരിക ഈ പറയുന്ന ഇതേപോലെ പതിനൊന്നായിരം രൂപയാണ് അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപയാണ് എങ്കിൽ ഓൾറെഡി നിങ്ങൾ പതിനായിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ രണ്ടായിരം രൂപയുടെ റിസ്ക്കേ ഉള്ളൂ അങ്ങനെ 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 നമ്മൾ നേരത്തെ എടുത്ത ട്രേഡ് റിസ്ക് ആക്കി അടുത്ത ട്രേഡൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പോകും എന്തായാലും ഇത്രയുമാണ് ഇതിൻ്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ വരുന്നത് സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നമ്മുടെ കോഴ്സ് എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് നമ്മുടെ ഷെയർ മാർക്കറ്റ് മലയാളം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ആൻഡ്രോയിഡിലും ഐ ഒ എസിലും വിൻഡോസിലുമുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൂടി താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബെല്ല് എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഡീറ്റെയിൽ കൂടി ഒന്ന് നോക്കാം നമുക്ക് ട്രേഡ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യായിരത്തി എഴുന്നൂറ് രൂപ പ്രോഫിറ്റ് കിട്ടി ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് കിട്ടി കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തിരുന്നു മൂവായിരത്തി നാനൂറ്റി ഇരുപത് രൂപ അതിൽ ലോസ് കുഴപ്പമില്ല നമ്മൾ നെറ്റ് പ്രോഫിറ്റിലാണ് ഇരിക്കുന്നത് അത് രാവിലെ എടുത്ത അവസ്ഥയാണ് കേട്ടോ എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ് അതിനുശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ അവസ്ഥ വീണ്ടും മാറി കണ്ടില്ലേ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മാജിക്ക് അപ്പം അന്ന് തന്നെ താഴേക്ക് പോകണമെന്നില്ല ബെല്ല് നമ്മൾ ഇന്ന് എടുത്തതാണ് ഇന്ന് തന്നെ അത് താഴേക്ക് പോയി പതിനൊന്നായിരത്തി നാനൂറ് രൂപ പ്രോഫിറ്റിലേക്ക് വന്നു അപ്പോൾ അപ്പോൾ നമ്മുടെ ഓപ്ഷൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് അയ്യായിരത്തി എഴുന്നൂറാണ് അപ്പം ഇത് നെറ്റ് ഒരു എത്രയാണ് ഒരു ആറായിരം രൂപ അല്ലേ ആറായിരം രൂപ പ്രോഫിറ്റിലാണ് ഈ സമയത്ത് നമ്മൾ നിൽക്കുന്നത് ഇനി അടുത്തത് നമുക്ക് നോക്കാം ഇനി അപ്ഡേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ ആ ഒന്നും കൂടെയും കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ടോ കുറച്ചും കൂടെയും കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പ്രോഫിറ്റ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപതായി ബെല്ലിൻ്റെ തൊണ്ണൂറ് സിയിടെ ലോസ് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പതായി ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് എത്ര രൂപയുണ്ട് ഒരു ഒമ്പതിനായിരം രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് ഇല്ലേ ഒരു ഒമ്പതിനായിരം രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് ഉണ്ട് പ്രോഫിറ്റ് നമുക്ക് എത്ര വേണേലും വരാം അല്ലേ അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ തീർച്ചയായിട്ടും പേപ്പർ ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാം സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നോക്കുക ന്യൂസും കാര്യങ്ങളുമൊക്കെ ഫോളോ ചെയ്യുക നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതും ഫോളോ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം